ലോകത്തിലെ രാജ്യങ്ങളിൽ പലയിടത്തും നമ്മുടെ ഭാരതത്തിലെ ചില സംസ്ഥാനങ്ങളിലും തുടർമാനമായ ഭൂചലനങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോകുകയാണ്. ജലപ്രളയങ്ങളും അതിനോട് ചേർന്ന് തീപിടുത്തങ്ങളും ഉണ്ടാകാൻ പോകുകയാണ്. തുടർച്ചയായ ഭൂചലനങ്ങളും കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും ഉണ്ടാകും. ലിബിയയിൽ ഡാനിയേൽ കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയത്തിൽ മരണം 5000 കടന്നു. ഞായറാഴ്ച വീശിയടിച്ച കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ പേമാരി രാജ്യത്തെ വെള്ളത്തിൽ. ലിബിയയിൽ ഡാനിയൽ കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയത്തിൽ മരണം 5000 കടന്നു. 10,000-ലേറെ പേരെ കാണാതായി. അടുത്തത് നഗരത്തിന്റെ കാൽഭാഗം പൂർണ്ണമായി തുടച്ച് നീക്കപ്പെട്ടു. വിശദാംശങ്ങൾ. മൊറോക്കോ ഭൂകമ്പത്തിൽ മരണം 2000 കടന്നു. ഇതുവരെ 2012 പേർ മരിച്ചതായി സർക്കാർ. വലിയ ഒരു ദുരന്തത്തിൽ കൂടിയാണ് മൊറോക്കോ കടന്നു പോകുന്നത്. 2000-ലേറെ പേർ ഒരു ഭൂകമ്പത്തിൽ ഒറ്റ രാത്രി കൊണ്ട് രാജ്യത്ത് നിന്ന് മാഞ്ഞു പോവുക. പ്രാദേശിക സമയം ഇന്നലെ രാത്രിയാണ് 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. അറ്റ്ലസ് പർവ്വത നിരകളാണ് പ്രഭവ കേന്ദ്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം. Has killed nearly 3,000 with thousands more injured, but those numbers are expected to rise in the hours and days ahead. But in Libya, authorities in eastern Libya said that at least 2,000 people were killed and thousands more were missing after a massive flood ripped through the city of Derna. बाद ये लीबिया के पूर्वी हिस्से से टकराया और वहां से तूफान की डरा देने वाली तस्वीरें stairs leading up to his hotel room. It was just torrential non-stop. This weather disaster coming after a summer of extreme heat and devastating wildfires in Greece, claiming the lives of more than 20 people.